നമ്മൾ കുഞ്ഞാള് മുതൽ പഠിക്കുന്ന കാര്യമാണ് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളതെന്ന്. കാണാനും കേൾക്കുവാനും സംസാരിക്കുവാനും തൊഴുവാനും മണക്കുവാനും ഒക്കെ നമ്മുടെ കഴിവ്. എന്നാൽ ഇവക്കെല്ലാം അപ്പുറം നമുക്ക് ഒരു കഴിവും കൂടിയുണ്ട്, നമുക്ക് ആരും തിരിച്ചറിയാത്ത നമ്മുടെ മൂന്നാം കണ്ണ്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു എനർജി വെച്ചാണ് ജീവിക്കുന്നത്. ഈ എനർജിയെ ഈ ഫിസിക്കൽ ബോഡി നമുക്ക് കാണാൻ പറ്റുന്ന ബോഡി വിട്ട് പുറത്തു പോകാൻ പറ്റുന്നതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ ആസ്ട്രൽ പ്രൊജക്ഷനും നമ്മുടെ ഈ മൂന്നാം കണ്ണുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. എന്റെ ശരീരത്തിൽ നിന്ന് ഈ എനർജിയെ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്റെ പേര് ആദർശ്, വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയാറില്ലേ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും ഒരു കാര്യം ചൂസ് ചെയ്യാനും. പക്ഷെ നമ്മുടെ ഔട്ട്കം നമുക്ക് മോശമാണെന്ന് നല്ലതാണെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും. ഈ മുൻകൂട്ടി ഈ വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണാനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവാണ് ഈ മൂന്നാം കണ്ണ് നമുക്ക് നൽകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതേപോലെ തന്നെ സംഭവിക്കാറുമുണ്ട്. മൂന്നാം കണ്ണെന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഫിസിക്കലി കാണാൻ പറ്റുന്ന ഒരു കണ്ണല്ല കേട്ടോ, ഇത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിന്റെ കണ്ണാണ്. പീനൽ ഗ്ലാൻഡിനെയാണ് നമ്മൾ മൂന്നാം കണ്ണായി കണക്കാക്കുന്നത്. നമ്മുടെ നെറ്റിയുടെ നമ്മുടെ സെന്റർ ആയിട്ട് ബ്രെയിനിന്റെ സെന്റർ ആയിട്ട് താഴെയായി ഒരു കുഞ്ഞു നെല്ലിന്റെ കഷ്ണത്തിന്റെ വലുപ്പമുള്ള ചെറിയൊരു പാർട്ട് മാത്രമാണ് ഈ പീനൽ ഗ്ലാൻഡ്. പക്ഷെ ഒരു നിസ്സാരം അല്ല കേട്ടോ, നമ്മുടെ ബോഡിയിലെ എന്തൊക്കെ ഇന്ദ്രിയങ്ങളുണ്ടോ അതിനെല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് ഒരൊറ്റ കാര്യമായി മാറ്റി ഡിസിഷൻസ് എടുക്കാനൊക്കെ സഹായിക്കുന്നത് ഈ പീനൽ ഗ്ലാൻഡ് ആണ്. പിന്നെ നമ്മുടെ പീനൽ ഗ്ലാൻഡിന് മറ്റൊരു വലിയ പ്രത്യേകതയും കൂടെയുണ്ട്, ചുറ്റുമുള്ള എനർജീസ് തിരിച്ചറിയാനുള്ള കഴിവ്. എന്നാൽ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റത്തില്ല, പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ പീനൽ ഗ്ലാൻഡ് നമ്മൾ എന്തുമാത്രം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും. നമുക്ക് ആ പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു എനർജി നമ്മൾ പറഞ്ഞില്ലേ, ആ എനർജി കൊണ്ട് നിറഞ്ഞ ആ ലോകവും നമ്മുടെ സാധാ ഫിസിക്കൽ വേൾഡും തമ്മിലുള്ള ഒരു ഗേറ്റ് വേ അല്ലെങ്കിൽ ഒരു മതിലായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പീനൽ ഗ്ലാൻഡ് നമുക്ക് തുറക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ എനർജി കൊണ്ട് നിറഞ്ഞ ആ ഒരു കമ്പനോ കൊണ്ട് നിറഞ്ഞ ആ ഒരു ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് സ്യൂഡോ സയൻസിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ചുറ്റും തന്നെ നമുക്ക് പലരെയും ഇത് ഫോളോ ചെയ്യുന്ന ഇത് ചെയ്യാറുള്ളതായിട്ട് പലരെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സയന്റിഫിക്കലി ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ടോ എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ് യാതൊരു എക്സ്പ്ലനേഷനും ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വളരെ നാളത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഗേറ്റ് വേ തുറക്കുവാനും ഈ എനർജിയുടെ ലോകത്ത് സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആസ്ട്രൽ വേൾഡ് എന്ന് പറയുന്നത് ഈ എനർജീസ് കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഫിസിക്കൽ വേൾഡ് അല്ലാതെ എനർജീസ് കൊണ്ട് നിറഞ്ഞ ആ ഒരു ലോകമാണ് നമ്മൾ ആസ്ട്രൽ വേൾഡ് എന്ന് പറയുന്നത്. ഈ ആസ്ട്രൽ വേൾഡ് നമ്മുടെ പിന്നിൽ ക്ലാൻഡ് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ ഗേറ്റ് വേ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആസ്ട്രൽ വേൾഡിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയുന്നത് നമുക്ക് തൊട്ടു വേണ്ട മറ്റൊരു കാര്യം കൂടി പരിചയപ്പെടുത്താം. നമ്മൾ എപ്പോഴും കിടക്കുന്ന സമയത്ത് അല്ലെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കൊക്കയിലേക്ക് വിടാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ ബിൽഡിംഗിൽ നിന്ന് താഴെ പോയി അങ്ങനെ ഒരു ഭയത്തോടുകൂടി നമ്മൾ ചാടി എണീക്കാറില്ലേ, ഇങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ അതിനെ ലൂസ് ഡ്രീം എന്നാണ് പറയുന്നത്. പലവരും ഈ വീഡിയോ കാണുന്ന പലർക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ലൂസ് ഡ്രീം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ഉറങ്ങുമ്പോഴാണ് നമ്മൾ ലൂസ് ഡ്രീമും നോർമൽ ഡ്രീംസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈ നമ്മുടെ ഹിപ്നോട്ടിക് സ്റ്റേജ് നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ ഉള്ളപ്പോൾ തന്നെ ഉറങ്ങുന്നതിനാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് പീനൽ ഗ്ലാൻഡ് ഗേറ്റ് വേ തുറക്കുകയും നമുക്ക് ആ ഒരു ആസ്ട്രൽ വേൾഡിലേക്ക് കടക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ തന്നെ ഉണ്ടാകും. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ, നമുക്കൊന്നും ഓർമ്മ പോലും കാണത്തില്ല. മറ്റൊരു കാര്യം കൂടെ പറയാം, ഒരു ദിവസം ഒരു വ്യക്തി നോർമൽ ആയിട്ട് ഒരു വ്യക്തി 3 മുതൽ 5 തവണ വരെയാണ് സ്വപ്നം കാണാനുള്ളത്. അതും ആദ്യത്തെ സ്വപ്നം REM എന്നൊക്കെ പറയാറുണ്ട്. അതിനെ 20 മിനിറ്റിൽ അധികമാണ് ഒരു വ്യക്തി ഒരു ദിവസം സ്വപ്നം കാണുന്നത്. എന്നാൽ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. കാരണം നമ്മൾ ആരും ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ആഴ്ചയിൽ ഒരിക്കൽ സ്വപ്നം കാണാറുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ സ്വപ്നം കാണാറുണ്ട്, അങ്ങനെയൊക്കെ മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ. പക്ഷെ ആക്ച്വൽ ആയിട്ട് ഒരു വ്യക്തി ഒരു ദിവസം 3 മുതൽ 5 സ്വപ്നം വരെ കാണാറുണ്ട്. നമ്മൾ ആരും മനസ്സിലാക്കുന്ന കൂടിയില്ല. അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷനും നമ്മുടെ ബോഡി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാറുണ്ട്. എനർജി പുറത്തു പോയി തിരിച്ചു വരാറുണ്ട്, നമ്മൾ പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. ആസ്ട്രൽ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് മഹർഷിമാർക്കും സന്യാസിമാർക്കും അങ്ങനെ മൈൻഡ് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് പറയാറുണ്ട്. പക്ഷെ ആക്ച്വലായിട്ട് നമുക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി മനസ്സിലാക്കി അതിന്റെ വീഡിയോ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. അത് ഈ ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എനിക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നി. എന്നാലും ഞാൻ ഇതുപോലെ കുറെ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്, വീഡിയോസ് കണ്ടു, റെഫർ ചെയ്തു, പല കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കാൻ കരുതി. അങ്ങനെ 2-3 ആഴ്ച ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ 2 മാസമെങ്കിലും മിനിമം ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നത്. പക്ഷെ 2-3 ആഴ്ച ഞാൻ മടിച്ചു, പിന്നെ വേണ്ടാന്ന് കരുതി. അതിനുശേഷമാണ് 2 മിനിറ്റിൽ എങ്ങനെ ഉറങ്ങാന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതും. അത് ഞാൻ ഈ ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ വീഡിയോയിൽ പറയുന്നത് ആസ്ട്രൽ പൊസിഷനും നല്ല സിമിലാരിറ്റീസ് ആണ്. പറയുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുക, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഉറങ്ങുക എന്ന് പറയുമ്പോൾ സിമിലാരിറ്റീസ് നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആസ്ട്രൽ പൊസിഷൻ സംഭവിച്ചത്. അത് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ കിടന്നു ഒരു 15 മിനിറ്റ് ഒക്കെ ആയിക്കാണ്.
പക്ഷെ കുറച്ച് നേരം കിടന്ന് കുറച്ചു നേരം ആകുമ്പോൾ തന്നെ എനിക്കൊരു സൗണ്ട്, ഞാൻ അതിന് പക്ഷെ വൈബ്രേഷന്റെ കാര്യവും സൗണ്ടിന്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് പക്ഷെ വൈബ്രേഷൻ സ്റ്റേജ് അനുഭവപ്പെട്ടില്ല. ആദ്യമേ സൗണ്ട് നമ്മുടെ സൈറൺ നമ്മൾ മുടങ്ങത്തില്ലേ, 2 GB സൈറൺ മുടങ്ങത്തില്ലേ, ആദ്യം ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ സമയം കഴിയുമോറും 2 മിനിറ്റ് 3 മിനിറ്റ് ആകുന്നതോറും ആ മുളന്റെ ആഘാതം വളരെ രീതിയിൽ കൂടിക്കൂടി വരികയും വളരെ വലിയ മുഴക്കമായി മാറി. ആസ്ട്രോബേഷനെ കുറച്ച് വായിച്ചിട്ടുണ്ട്, എനിക്ക് അപ്പൊ തോന്നി ആസ്ട്രോബേഷൻ സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഉറക്കത്തിൽ നല്ല സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി എണീക്കാറുണ്ട്, എന്താണ് നോക്കാൻ, സൗണ്ട് കേൾക്കാനും നോക്കാനായിട്ട് ചാടി എണീക്കാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കിടന്നു. ഞാൻ മാക്സിമം സ്റ്റഡി ആയിട്ട് ബോഡി റിലാക്സ് ആക്കാൻ തന്നെ നോക്കി. എന്നാൽ ആക്ച്വലി നമ്മുടെ ഫിസിക്കൽ ബോഡി ഉറങ്ങും, പക്ഷെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ തന്നെ ഉണ്ടാകും. കൈ ഞാൻ ഉയർത്താനായിട്ട് ശ്രമിച്ചു, അപ്പൊ പറ്റുന്നില്ല. കാരണം നമ്മൾ രണ്ട് കാലം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് വില അറിയത്തില്ല. അതേപോലെ എന്റെ ബോഡി ആ ഒരു എനർജി എന്തോ എനിക്ക് അറിയത്തില്ല, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ആ സെപ്പറേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാൽ മാക്സിമം ഫോഴ്സ് കൊടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി. വളരെ പെട്ടെന്ന് തന്നെ രണ്ടും സെപ്പറേറ്റ് ആയി. അതിനുശേഷം എടുത്തേക്ക് ഇതുപോലെ ബലം ഉപയോഗിച്ച് ഞാൻ സെപ്പറേറ്റ് ബോഡിയും സെപ്പറേറ്റ് കൊണ്ടുവരികയും രണ്ടുപേരും ഒരുമിച്ച് ഉപയോഗിച്ച് എന്റെ ബോഡിയിൽ നിന്ന് പൂർണ്ണമായി എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ആ മാഗ്നറ്റിക് പുള്ളി എനിക്ക് താങ്ങാനുള്ള അപ്പുറമായിരുന്നു. എനിക്ക് നമ്മള് ചാടി എണീക്കത്തില്ലേ, പേടിച്ച് എണീക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഞെട്ടി എണീക്കുകയായിരുന്നു. ആ സമയത്ത് പലയിടത്തും കേട്ടിട്ടുണ്ട്, പല ആർട്ടിക്കിൾസും വായിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് സ്വന്തമായി ഈ കാര്യം വിശ്വാസമാകുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മാത്രമാണ്. അതിനുശേഷം ഞാൻ 1-2 ആഴ്ച ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എനിക്ക് വൈബ്രേഷനും സൗണ്ടും ഒരുമിച്ച് അനുഭവപ്പെട്ടു. പക്ഷെ ഒരിക്കലും എനിക്ക് ബോഡിയിൽ നിന്ന് ആ എനർജി പുറത്തു കൊണ്ടുവരാൻ ഒന്നും സാധിച്ചില്ല. അന്ന് ആ വീഡിയോ കണ്ട പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നും, ഇതേ സെയിം എക്സ്പീരിയൻസ് കിട്ടിയ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഥുൻ, ജയദേവ്, അങ്ങനെ പലരും അവരെ കമന്റ്സ് ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. നാഷണൽ ബസ്റ്റിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കായിരിക്കും, എണീറ്റ് പോകുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ കട്ടിൽ കിടപ്പുണ്ടായിരിക്കും, നമ്മൾ പുറത്ത് നീക്കുകയായിരിക്കും ബോഡിയുടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫയർന്ന് എണീറ്റ് നമ്മുടെ ബോഡിയിൽ തിരിച്ച് വലിച്ച് തിരിച്ച് നമ്മുടെ ബോഡിയിൽ കയറപ്പെടുന്നതെന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നും ദൂരം ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ എനിക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ വീഡിയോ ആണെന്ന് പലരും ഇപ്പം വെറുതെ ഞാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങളായിട്ട് ഇപ്പം മുന്നോട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായും നിങ്ങൾ അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പീനൽ ഗ്ലാൻഡിന്റെ ഈ ഗേറ്റ്വേ തുറക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഈ ആസ്ട്രോവേഡിലേക്ക് നമുക്ക് ഈ പീനൽ ഗ്ലാൻഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ സ്വയം ഉപയോഗിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഹ്യൂമൻ ലൈഫ് കംപ്ലീറ്റ് ആവുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മെഡിറ്റേഷനും കോൺസെൻട്രേഷനും ഒക്കെ ഉണ്ടാ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പീനൽ ഗ്ലാൻഡിനെ യൂസ് ചെയ്യാനും അങ്ങനെ ഗേറ്റ്വേ തുറക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതല്ല, കാരണം എനിക്ക് ഒരു നിമിഷനേരം എപ്പോഴും ഒരു നിമിഷനേരം മാത്രമാണ് എനിക്കത് സാധിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കോൺസെൻട്രേഷനും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആസ്ട്രോ പ്രൊട്ടക്ഷൻ ചെയ്യാനല്ല നിങ്ങളോട് പറയുന്നത്, നമ്മൾ നമ്മുടെ ഗേറ്റ്വേ പീനൽ ഗ്ലാൻഡ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് വളരെ മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് പലരും ഇപ്പോഴും പറയുന്നത്. പീനൽ ഗ്ലാൻഡിനെ പറ്റിയും ആസ്ട്രോ പ്രൊട്ടക്ഷനെ പറ്റിയും ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ നല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, എങ്കിലും ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്നാലും വീഡിയോ ഇഷ്ടമാക്കി തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. എന്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.